നമസ്കാരം. സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഫത്വ പുറപ്പെടുവിക്കണമെന്ന തന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വിമർശനത്തിന് മറുപടിയുമായി കെ ടി ജലീൽ MLA എത്തിയിരിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടുന്നവരാണെന്നാണ് ജലീൽ പറഞ്ഞത്. അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നതെന്നും ജലീൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുതെന്ന നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാസി കൂടിയായ സാദിഖ് അലി തങ്ങൾ നിർദ്ദേശിക്കണമെന്നായിരുന്നു കെ ടി ജലീൽ MLA കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അങ്ങനെ പറഞ്ഞാൽ മലപ്പുറത്തെക്കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. CPM നിലപാടിൽ സമുദായത്തെ കുരുക്കാനുള്ള ശ്രമമാണ് ജലീൽ നടത്തുന്നതെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP പ്രതികരണം. KT ജലീലിന്റെ നിലപാട് അസംബദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് VT ബൽറാമും സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ്. അതിനെ അഭിമുഖീകരിക്കാതെ എന്തു പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത്? സ്വർണ്ണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ്. അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഖാളിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോ ഫോബിക് ആവുക? അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണുണ്ടാവുക. തെറ്റ് ചെയ്യാത്ത മലപ്പുറംകാരനായ തന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പുകുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമപ്പടയും മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും ഒരു മെയ്യായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവസമുദായ സ്നേഹികൾ ഏതു മാളത്തിലാണ് ഒളിച്ചിരുന്നതും അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയമെന്നും ജലീൽ പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, KT ജലീൽ എത്ര കൊണ്ടാലും പഠിക്കില്ല. വീണ്ടും പിണറായിയുടെ മൂട് താങ്ങി നിൽക്കാനാണ് ജലീലിന് താല്പര്യം.